മക്കളെ, മുത്തശ്ശി ഇന്ന് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. കുറച്ച് കുരുവിക്കുഞ്ഞുങ്ങളുടെ കഥ. മനോഹരമായ ഒരു മുളങ്കാട്. ആ കാട്ടിൽ കുറേ കുരുവികളും കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. മക്കളെ, മക്കളെ, നിങ്ങളെവിടെയാ? ഇന്ന് തീറ്റ തേടിയൊന്നും ആരും പോകുന്നില്ലേ? അതെ അമ്മയാണല്ലോ. ഞങ്ങൾ തീറ്റ തേടി പോവായമ്മ. വെറുതെ ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കില്ല. സാരില്ല, അമ്മയല്ലേ. നിങ്ങൾക്കറിയില്ലേ, എനിക്ക് വയസ്സായി, തീറ്റ തേടി പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മേ, ഞങ്ങളിതാ പോവായി. മോളെ, വേടന്മാര് വല വെച്ചിട്ടുണ്ടോന്ന് നോക്കി വേണം തീറ്റ തേടാൻ. ഞങ്ങള് വൈകീട്ടേ മടങ്ങി വരൂ. എന്റെ നല്ല പ്രായത്തിൽ എവിടെയെല്ലാം പോയി എന്തെല്ലാം തീറ്റ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്നറിയോ? അന്നൊക്കെ കുട്ടികളൊക്കെ എന്റെ പാട്ട് കേട്ട് എന്നെ അങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെ ഒരു കാലമായിരുന്നു. അമ്മമ്മേ, അമ്മമ്മേ, എന്താ ആലോചിച്ചിരിക്കുക? ആ, എന്റെ കുട്ടികള് വന്നോ? എവിടെ പോയിരിക്കുകയായിരുന്നു എന്റെ മക്കള്? അമ്മമ്മ ഓരോ കാര്യങ്ങള് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങള് വയലിനരികിലെ മുളങ്കാട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? കഴുകനെ കണ്ട, ഓടി ഒളിക്കണ എങ്ങനെന്ന് എഴുതി പഠിക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു. എന്നിട്ട് പഠിച്ചോ? അമ്മമ്മേ, അമ്മമ്മേ, ചിണ്ടം കഴുകനെ കണ്ട, നമ്മൾ എന്തിനാ ഓടി ഒളിക്കണേ? ചിണ്ടം കഴുകനും കൂട്ടരും അങ്ങനെയാ മക്കളെ, ആവശ്യമില്ലാതെ നമ്മളെങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, ഭക്ഷണത്തിനായും അല്ലാതെയും ഒക്കെ. അമ്മമ്മേ, അമ്മമ്മേ, ഇന്നലെ ഞങ്ങള് വയലിലിരുന്ന് കളിക്കുമ്പോ ചിണ്ടം കഴുകൻ വന്ന് ഞങ്ങളെ കശാപ്പ് ചെയ്യുന്ന പറഞ്ഞ് പേടിപ്പിച്ചു. വാ വാ, രണ്ടും വാ, തടിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് വേണം രണ്ടിനെയും കശാപ്പ് ചെയ്ത് സൂപ്പ് വെച്ച് കുടിക്കാൻ. ഞങ്ങള് പേടിച്ചു പോയി. അവനൊരു പേടിത്തൊണ്ടനും പൊങ്ങച്ചക്കാരനുമാ. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾ അത് കാര്യാക്കണ്ട. ഇനി അവനെ കാണുമ്പോ നിങ്ങൾ രണ്ടും കൂടെ ധൈര്യത്തോടെ അവനെ കൊത്താൻ ചെന്നാ മതി. അവൻ പേടിച്ച് ഓടിപ്പോക്കോളും. എന്ന് വെച്ച് എല്ലാവരുടെയും അരികിൽ അങ്ങനെ ചെല്ലരുത് കേട്ടോ. ഹായ്, നല്ല ഐഡിയ. ഞങ്ങൾ കളിക്കാൻ പോയി വരാം മാമേ. വാ വാ, ഞാൻ ഇന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ എന്റെ നഖം? ഇത് കണ്ടോ എന്റെ കൊക്ക്? ഇതുകൊണ്ട് നിങ്ങളെ ഒറ്റ കൊത്ത് കൊത്തിയാലുണ്ടല്ലോ. തുടങ്ങി വീരസ്യം പറിച്ചില്ല. വാ, നമുക്ക് 1, 2, 3. ഇവർക്കെന്നെ പേടിയില്ലേ? ഇവരെന്താ ചെയ്യാൻ പോണേ? ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. അവരിങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല.
നിങ്ങക്ക് കഥ ഇഷ്ടായോ? ഹായ്, നല്ല കഥ.